പുതിയ വർഷം, പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷകൾ, അങ്ങനെ നിങ്ങളോടൊപ്പം വിസ്മയയുടെ യാത്ര തുടരുകയാണ്. എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ നിങ്ങൾ തുടർന്ന് തരുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ എല്ലാ കൂട്ടുകാർക്കും വിസ്മയച്ചപ്പിൻ്റെ പുതുവത്സരാശംസകൾ. മധുരത്തോടെയാവട്ടെ നമ്മുടെ പുതിയ തുടക്കം. ദാ നോക്കി, സൂപ്പർ സോഫ്റ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഐസ്ക്രീം. അതും ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, ഇത് എൻ്റെ മോളുടെ ഫേവറിറ്റ് ഐസ്ക്രീമാണ്. ഇത് അവൾ തന്നെ ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് തന്നാണ്. ഞാൻ ജസ്റ്റ് അതിനൊരു വോയിസ് ഓവർ കൊടുത്തു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ട്, ഞാൻ കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ഫീഡ്ബാക്കാണ് തന്നെ. പലരും ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇതാണ് തന്നിരിക്കുന്നത്. അത്രയ്ക്ക് നല്ലൊരു ഐസ്ക്രീം. ഇതും അതുപോലെ തന്നെ ഒരു സൂപ്പർ സോഫ്റ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അതുകൊണ്ട് ഞാൻ അധികം വിഷമിക്കുന്നില്ല. നമുക്ക് വേഗം അടുക്കളയ്ക്ക് പോയാലോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത് 1/3 കപ്പ് ഷുഗർ ആണ്, ഒരു 70 grams വരും. ഇത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 cup മിൽക്ക് പൗഡർ ആണ്. ഇതും കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്തെടുക്കണം. ഐസ്ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. ഇത് ഗാർണിഷിന് വേണ്ടി ചോക്കോ ചിപ്സ് എടുത്തിരിക്കുന്നതാണ്. ആ ഐസ്ക്രീം തിന്നുമ്പോൾ ഒരു ഇടയ്ക്കൊരു ക്രഞ്ചിനെസ് വരാൻ വേണ്ടി നമ്മളിങ്ങനെ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഓപ്ഷണലാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇത് കൊക്കോ പൗഡർ, കൊക്കോ പൗഡർ ഒരു 3 tablespoons നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ. ഇതൊരു 50 grams എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർ മാത്രം എടുക്കുക, നിർബന്ധമില്ല. മോൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ എടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇത് ഒരു 250 ml മിൽക്ക് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമും 1 cup തന്നെ നമ്മൾ എടുക്കുന്നത്, അതായത് 250 ml തന്നെ വരുന്നുണ്ട്. ഇത് വാങ്ങുമ്പോൾ നമ്മൾ മധുരം ഉള്ളത് തന്നെ നോക്കി വാങ്ങണം. ലാസ്റ്റിൽ ഞാനൊരു അങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് പലരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ഈ പാല് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ എങ്ങനത്തെ പാലാണേലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതിപ്പോൾ എൻ്റെ നോർമൽ ടെമ്പറേച്ചറിൽ റൂമിലിരുന്ന പാലാണ്. അതിലേക്ക് നമ്മൾ ഈ പൗഡേഴ്സ് എല്ലാം ഉണ്ടല്ലോ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കാര്യം ഇത് ഇത്തിരി പാടായി ഇത് മിക്സായി വരാൻ. ഇത് ഈ ടൈമിൽ നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല. ഇത് കട്ടകട്ടാതെ നമ്മൾ നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങാം. ചെറുതായിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, വളരെ കുറച്ച് ഷുഗർ ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ, ആ ഷുഗർ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്ത് ഇത് അടി കൂട്ടി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടരുത്, കാര്യം ഇത് അടിക്ക് പിടിക്കാൻ നല്ല ടെൻഡൻസിയുള്ള ഒരു ഇതാണ്. അത് കാരണം ഇതൊരു 5 to 6 minutes തന്നെ ഇതൊന്ന് ബോയിലാവാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം. അപ്പോഴും ഇത് കൈവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ നമ്മൾ വിടിയിച്ച് വിടിയിച്ച് കൊടുക്കണം. ഇതും ഒരു 4 to 5 minutes എടുക്കും ഒന്ന് എല്ലാം ആയിട്ടൊന്ന് മെൽറ്റായി ഈ ഒരു ടെക്സ്ചറിലോട്ട് ഇതെത്താൻ. ഈ ഒരു ടൈമിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുന്നത് സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ മുകളിലോട്ട് തെറിച്ച് വന്നിട്ട് കയ്യിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എന്താ ഇതാ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ. ഈ ഒരു ടൈമിൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഈ പാത്രത്തിൽ വെക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് ഇത് പകർന്ന് തണുക്കാൻ വെക്കണം. കാര്യം മറ്റേ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ വെച്ചിരുന്നാൽ അത് പിന്നെയും കുറച്ചുകൂടെ കട്ടി കൂടും. ഇത് തണുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം നന്നായിട്ട് നമുക്ക് ഒരു ബീറ്റർ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇതൊരു 1 to 2 minutes ഒന്ന് ഓടിക്കേണ്ടി വരും. ദാ ഇതാ അതിൻ്റെ ആ ഒരു കണക്ക്. നമ്മളിതിങ്ങനെ പൊക്കുമ്പോൾ ഇതിങ്ങനെ ഒരു പൂ പോലെ ഇങ്ങനെ പൊന്തി വരുന്ന കണ്ടോ, അതുപോലെ നമ്മൾ ആ വിപ്പ് ചെയ്ത ആ അത് ചെയ്ത പാത്രം ദാ നമ്മളിങ്ങനെ കമത്തിയാൽ വിപ്പിംഗ് ക്രീം ഇത് താഴെ വീഴില്ല. ഇതാ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു കണക്ക്. ഇത് ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്തെങ്കിലും ഒരു അപാകത വന്നാൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് മാറിപ്പോവേ, ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇതിന് കിട്ടില്ല. അപ്പം ഈ ഒരു സമയത്ത് നമ്മളാ എടുത്തു വച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ആ ക്രീമിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ രണ്ട് ഇതിൻ്റെ എല്ലാ ഒരു ടൈമിങ്ങും അതിൻ്റെ ആ ഒരു ഈ ടെക്സ്ചറും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് സ്കിപ്പായി പോയാൽ നമുക്ക് പിന്നെ ആ ഒരു ഇത് കിട്ടത്തില്ല. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ടത് ഇത് സെറ്റ് ചെയ്യാനൊരു പാത്രമാണ്. ഇതിനിപ്പോൾ ഞാൻ ഒരു
പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ എന്താ ക്ലിംഗ് ഫോയിൽ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്രം ഇത് ഞാനിപ്പോൾ ഇത് ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ബ്രിക്കായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആ ഡെക്കറേഷന് വെച്ചിരിക്കുന്ന ഗാർണിഷിന് വെച്ചിരുന്ന ആ ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ അടിയിലായിട്ട് കൊടുക്കുന്നത്. കാര്യം ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇത് എല്ലാം മുകളിൽ വരും. അപ്പം അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഞാൻ നിറച്ചു കൊടുക്കുകയാണ്. നിറച്ചു കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു എയർ ബബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ബാക്കി അതിൻ്റെ ആ ഫോയിലിൻ്റെ അതുണ്ടല്ലോ, അത് നമ്മൾ ഇത് ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് അതങ്ങനെ പറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്കത് ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇതിന് ഒരു ഷേപ്പ് വരണമല്ലോ. ഇതിലിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഇത് ഇങ്ങനെ മടക്കുകളൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം അതൊരു അതിനൊരു ഷേപ്പില്ല. അതുവരെ കാരണം ഈ കോർണേഴ്സൊക്കെ അതുപോലെ നന്നായിട്ട് തന്നെ കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കണം. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്പ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ നമുക്ക് അടിയിൽ പോവും, അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. എങ്കിലും ഒരു ഇച്ചിരി ഭംഗിക്ക് വേണ്ടി നമ്മൾ എല്ലാം ഒന്ന് നന്നായി സെറ്റ് ചെയ്തു എത്ര മാത്രം. തിരിച്ചും നമുക്ക് എത്ര അതിന് നീളമുണ്ടോ അത് നമുക്ക് രണ്ട് വശത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളാ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് ഒരു 9 hours മിനിമം, ഒരു 9 hours എങ്കിലും തന്നെ നമുക്കിത് മിനിമം ഫ്രീസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ഐസ്ക്രീം കിട്ടും. അപ്പം ബാക്കിയുള്ളത് ഞാൻ എന്താ വേറെ രണ്ട് പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ ഞാൻ മുകളിലായിട്ടിരിക്കുന്നത്. അപ്പം ഞാനിതിപ്പോൾ കാണിച്ചു തരാം ബ്രിക്കായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എങ്ങനെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ അങ്ങനെ ദാ 9 hours ശേഷം നമ്മുടെ ഐസ്ക്രീം ഒന്ന് നോക്കിയേ. ദാ നോക്ക് എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എന്തിനാ നമ്മൾ കടകളിലൊക്കെ പോകുന്നത്. ഇതാ നമുക്കിത് ഇതിലോട്ട് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ കട്ടായി എടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറില്ലേ ഇങ്ങനെ ബ്രിക്സ്, ഐസ്ക്രീം ബ്രിക്സ്. ഇതാ നോക്കിയേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ എന്നാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ ഇത് എത്ര സോഫ്റ്റാണ്. ഇതിന് ഐസ് പാർട്ടിക്കിൾസ് ഒട്ടും തന്നെ ഇതിൽ ഫോം ആയിട്ടില്ല. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇത് ഞാൻ പറയുന്നതിൽ എത്ര വാസ്തവമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ കൂടെ ടെൻഡർ കോക്കനട്ട് ഇപ്പോഴും എല്ലാവരുടെ നാവിൽ അതിൻ്റെ രുചി ഉണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ ചോക്ലേറ്റ് ലവേഴ്സിന് ഒരു 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 ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം കഴിച്ച ശേഷം എന്നോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയേണ്ടതുമാണ്. ഇതാ നോക്കിയേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് നോക്കിയേ, എത്ര സോഫ്റ്റായിട്ടാണ് ഇതിറങ്ങി വരുന്നതെന്ന് നോക്കുക പാത്രത്തിൽ നിന്ന്. അപ്പം നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ല. വീണ്ടും പുതുമയുള്ള മറ്റു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.